ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിച്ചിട്ടില്ലാത്ത, സന്ദർശിക്കണമെന്ന് ആഗ്രഹമുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് പറ്റിയ സമയമാണ്. സന്ദർശനാനുമതി ഇപ്പോഴുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അണക്കെട്ട് സഞ്ചാരികൾക്കായി തുറന്നത്. നല്ല തിരക്കുമുണ്ട്. സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതലാണ് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. വേനൽമഴയെ തുടർന്ന് ജലസമൃദ്ധിയിലായ അണക്കെട്ട് സഞ്ചാരികളുടെയും ഉള്ളം നിറയ്ക്കുകയാണ്. ചെറുതോണി അണക്കെട്ടിൽ നിന്ന് തുടങ്ങി ഇടുക്കി ആർച്ചിഡാമും വൈശാലി ഗുഹയുമൊക്കെ കണ്ട് തിരികെ വരണമെങ്കിൽ 6 കിലോമീറ്റർ നടക്കണം. നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബഗ്ഗി കാറുണ്ട്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഡാമിന് മുകളിലൂടെ ബഗ്ഗി കാറിൽ സഞ്ചരിക്കുന്നതിന് 8 പേർക്ക് 600 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ സർവീസും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് കാറിൽ ഞങ്ങൾ യാത്ര പോയി. എപ്പോഴും ടി വിയിലൂടെയൊക്കെയല്ലേ കാണുന്നത്. അപ്പോൾ കുറേ നാളുകൂടെ ആലോചിക്കുകയായിരുന്നു ഇവിടെ ഡാം വരുമെന്ന് വന്ന് ഇതെല്ലാം ഒന്ന് ശരിക്കൊന്ന് വീക്ഷിച്ച് പോകണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കണ്ടു ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു ഏരിയയിൽ ഇങ്ങനൊരു ബോട്ടിങ്ങും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറേ അത്രയും കൂടി ഗവൺമെൻറ് ഇൻകം വരുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എന്ത് സെഫ്റ്റി കുറവാണ് ഡാമിനുണ്ടാവും എന്നുള്ള കാര്യം സംശയമുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും നന്നായിരുന്നു. ഫോട്ടോ ഫെസിലിറ്റീസും കൂടി എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളോടും ചെയ്യുകയാണെങ്കിൽ. 1-ാം തീയതി മുതൽ 16,000 പേർ ഇതിനകം അണക്കെട്ടുകൾ സന്ദർശിച്ചു. ഇന്നലെ മാത്രം 1,000 പേരാണ് ഡാമുകൾ കാണാനെത്തിയത്. 600,000 രൂപയുടെ വരുമാനം KSEB കിട്ടി. ഈ മാസം 31 വരെ എല്ലാ ദിവസവും അണക്കെട്ട് സന്ദർശിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.